അതെൻ്റെ ആദ്യത്തെ തൂക്കിക്കൊലയാണെന്ന് ഞാൻ മറന്നു. ഞാനല്ലാതായി. ഞാൻ ആരാച്ചാർ മാത്രമായി. എൻ്റെ കയ്യിൽ കറുത്ത തലയിണയുറ പോലെയുള്ള മുഖംമൂടി നിവർന്നു. അയാളുടെ ശിരസിൽ ഞാനത് അനായാസം അണിയിച്ചു. ആ നേരത്ത് എൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ കടന്നു. ഞാൻ വേച്ചുപോയി. എൻ്റെ അസ്ഥികളിലും മാംസത്തിലും ശക്തമായതെന്തോ തറഞ്ഞു. അതൊരു തുടക്കമായിരുന്നു. തുടർച്ചയായി ചെറുതും വലുതുമായ മിന്നൽ പിണറുകൾ എൻ്റെ ശരീരത്തിലൂടെ അസ്ത്രങ്ങൾ പോലെ തുളഞ്ഞു പാഞ്ഞു. എൻ്റെ ശരീരത്തിനുള്ളിൽ രക്തം തിളച്ചു. മാംസവും അസ്ഥിയും പ്രകമ്പനം കൊണ്ടു. എൻ്റെ കൈത്തലത്തിൽ ലിവറിൻ്റെ പ്രാചീനമായ തണുപ്പ് വ്യാപിച്ചു. എൻ്റെ ഹൃദയവും റബ്ബർ പന്തുപോലെ ഉള്ളിൽ ചാടി. എൻ്റെ രക്തത്തെ ഇളക്കിമറിച്ച്, മാംസത്തെ തുളച്ച്, അസ്ഥികൂടത്തെ തകർത്ത് ആരോ ഒരാൾ ചാടിയിറങ്ങി. ലിവറിൽ പിടിച്ച കൈത്തലം പിടിച്ചു മാറ്റാൻ പുറത്തിറങ്ങിയ ആൾ പ്രയത്നിച്ചു. അതൊരു വടംവലിയുടെ നിമിഷമായിരുന്നു. യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് തോന്നിയപ്പോൾ ഞാൻ ആ തൂവാലയിൽ നോക്കി. തൂവാലയുടെ കടും ചുവപ്പ് എൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു. ഞാൻ ലിവർ വലിച്ചു. എഴുത്തിൻ്റെ ലോകത്തേക്ക് വന്ന ആ തുടക്കം ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റും? തുടക്കം എഴുത്തിലേക്ക് എന്നെ ഉന്തിയിടുകയായിരുന്നു എന്ന് വേണം പറയാൻ. ഞാൻ എൻ്റെ ചോയ്സ് ആയിട്ട് വന്നതല്ല. എനിക്ക് എഴുതണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ഞാൻ എഴുതുമായിരുന്നു. കുട്ടിക്കാലത്ത് എഴുത്തുകാരി ആകുന്നത് ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷേ ഏതാണ്ടൊരു ഡിഗ്രി കാലമായപ്പോഴേക്കും ആത്മവിശ്വാസം പോയി. കാരണം അന്ന് നമ്മുടെ മലയാളത്തിലെ പേരെടുത്ത എഴുത്തുകാരെല്ലാം കത്തി നിൽക്കുന്നൊരു കാലമാണ്. അപ്പോൾ അവർക്കിടയിൽ അവരെക്കാൾ പുതുതായി അല്ലെങ്കിൽ അവർക്ക് പറയാനില്ലാത്ത എന്തെങ്കിലും പറയാൻ എനിക്കുണ്ടാവും, എനിക്ക് ആ വിധത്തിൽ അവർക്കൊപ്പം എഴുതി നിൽക്കാൻ പറ്റുമെന്നൊന്നും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അത്തരം ബുദ്ധിമോശമൊന്നും എനിക്ക് അന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എഴുതാനൊരു ആത്മവിശ്വാസം പോയി. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞത് എഴുത്താണ് എൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദം. അത് പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായ എഴുത്താണെങ്കിലും അതല്ലാതെ നമുക്ക് വേണ്ടി മാത്രമുള്ളൊരു എഴുത്താണെങ്കിലും എഴുത്താണ്, ഭാഷയാണ്, വാക്കുകളാണ് എൻ്റെ യഥാർത്ഥ ആഹ്ലാദം. എൻ്റെ നിലനിൽപ്പ് അതിലാണ്. എൻ്റെ അസ്തിത്വത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം വാക്കുകളാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ വെറുതെ എഴുതിയിട്ട കഥകളാണ് എൻ്റെ അറിവില്ലാതെ ഭർത്താവ് അയച്ചു കൊടുക്കുകയും അത് പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തു. പക്ഷേ ഒരിക്കൽ അത് പ്രസിദ്ധീകരിച്ച് വന്നതിന് ശേഷം എനിക്ക് പിന്നെ പിന്നോക്കം മാറാൻ പറ്റിയില്ല. അതൊരു കഥാകൃത്ത് എന്ന നിലയിൽ എനിക്ക് ഒരു നല്ല കഥയെങ്കിലും എഴുതണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. മരുന്നിൻ്റെയും പഥ്യത്തിൻ്റെയും മയക്കത്തിൽ അവൾ അയാളെ പിന്നെയും പിന്നെയും കണ്ടു. തമാശ, മയക്കത്തിൽ പോലും അയാളെ അവൾ മഞ്ഞ നിറത്തിലാണ് കണ്ടത്. മഞ്ഞ കണ്ണുകൾ, മഞ്ഞ തലമുടി, മഞ്ഞ ചെവികൾ, മഞ്ഞ ചുണ്ടുകൾ. പിന്നെയും ഒരാഴ്ച കഴിഞ്ഞു കാണും. രോഗം ഭേദപ്പെട്ട് മുറ്റം വൃത്തിയാക്കുമ്പോൾ ചെടിക്കിടയിൽ പാറിക്കിടന്ന ഒരു പത്രക്കീറിൽ അവൾ അയാളെ ഒരിക്കൽ കൂടി കണ്ടു. മഞ്ഞപ്പിത്തത്താൽ ഒരധ്യാപകൻ കൂടി മരിച്ചെന്നോ മറ്റോ എഴുതിയതിനു താഴെ മഞ്ഞിച്ച് മഞ്ഞിച്ച് മഞ്ഞിച്ച്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുമാരി വാരികയിൽ എഴുതി തുടങ്ങുന്ന വിദ്യാർത്ഥിനികളുടെ കഥ എന്ന് പറഞ്ഞൊരു പങ്ക്തിയിൽ എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഒരു കഥ അച്ചടിച്ച് വന്നു, കറുത്ത പട്ടി. ഇതാണ് മുഖ്യധാര പ്രസിദ്ധീകരണത്തിൽ ആദ്യമായി അച്ചടിച്ച് വരുന്ന കഥ. പിന്നീട് പക്ഷേ ഇതിനിടയ്ക്കെല്ലാം ഞാനൊരു എഴുത്തുകാരിയാണെന്ന് എനിക്കും മറ്റുള്ളവർക്കും തോന്നത്തക്ക വിധം പങ്കെടുക്കുന്ന മത്സരങ്ങളിലെല്ലാം എനിക്ക് സമ്മാനം കിട്ടുമായിരുന്നു. അത് കഥാരചനയാണെങ്കിലും കവിതാരചനയാണെങ്കിലും സ്ഥിരമായി ഏതാണ്ട് സംസ്ഥാന തലം വരെ പോകുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ ലിറ്റററി കോമ്പറ്റീഷൻസിനെല്ലാം ആദ്യം ഞാനുണ്ടോ എന്ന് അധ്യാപകർ ചോദിക്കുന്ന അല്ലെങ്കിൽ ഉറപ്പ് വരുത്തുന്നൊരവസ്ഥ സ്കൂളിലും പരിസരത്തും ഉണ്ടായിരുന്നു. പിന്നൊരു ബ്രേക്ക് വന്നത് എന്താ? പിന്നെ ബ്രേക്ക് വന്നത് ഒരു പ്രധാന കാരണം, എൻ്റെ അച്ഛൻ എന്നെ ഒരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രീ ഡിഗ്രി കാലമായപ്പോഴേക്കും 4th ഓപ്ഷനിലും മാത്സും 2nd ഗ്രൂപ്പും 4th ഓപ്ഷനിലുമായിട്ട് ജീവിതം വളരെ കഷ്ടത്തിലായി. ആ കാലത്ത് ഞാനൊരു കഥ എഴുതി ഒരു വനിതാ പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുത്തു. അന്നത്തെ ഒരു ചെറിയ പ്രസിദ്ധീകരണമാണ്. അത് തിരിച്ചു വന്നു.
തിരിച്ചു വന്നതെന്ന് മാത്രമല്ല, തിരിച്ചു വരാൻ സ്റ്റാമ്പ് ഒട്ടിച്ച കവറൊന്നും വെച്ചിരുന്നില്ല. എന്നിട്ടും അവർ വളരെ ദുഷ്ടബുദ്ധിയോടെ അത് തിരിച്ചയക്കുകയും അതിൽ ഈ കഥകളുടെ കഥയുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചൊരു കത്ത് വെക്കുകയും ഇത് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ കിട്ടുകയും അതിനെ തുടർന്ന് വീട്ടിൽ വലിയ ബഹളമുണ്ടാവുകയും ചെയ്തു. അപ്പം ഞാൻ വളരെ വാശിയോടെ, ഞാൻ വലിയ വാശിക്കാരിയായിരുന്നു, അപ്പം ഞാൻ വളരെ വാശിയോടെ ഒരു തീരുമാനം എടുത്തു, എന്നെങ്കിലും എനിക്ക് മറ്റാരും പൊട്ടിച്ച് നോക്കാത്ത ഒരു കാലം വരുമ്പോൾ, മറ്റാരും പൊട്ടിച്ച് നോക്കാത്ത വിധം സ്വന്തമായിട്ടൊരു മേൽവിലാസമുള്ളൊരു കാലം വരുന്നത് വരെ ഞാൻ ഇനി കഥകൾ എഴുതി ആർക്കും അയച്ചു കൊടുക്കില്ല, എൻ്റെ കയ്യിൽ തന്നെ കിട്ടണം തിരിച്ചു വരുന്ന കഥകൾ. ഇഎമ്മിനെ പി ജി തള്ളിപ്പറഞ്ഞ ദിവസം ഇമ്മാനുവൽ വീണ്ടും ക്ഷുബ്ധനായി. ആങ്ങളയുടെ വരവ് കണ്ട് 65-കാരി അന്ന അയൽ വീട്ടിലേക്ക് ഓടി. 64-കാരി മേരി ബെഞ്ചിൻ കീഴിൽ ഒളിച്ച് ഈശോ മറിയം ഔസേപ്പയെ ചൊല്ലി. കയർക്കട്ടിലിൽ 59-കാരി ലൂർദ് തളർക്കിടപ്പിൽ വീണ്ടും മൂത്രമൊഴിച്ചു. ചവിട്ടിത്തുറന്ന് ചവിട്ടിത്തുറന്ന് പലകകൾ മാത്രമായ കഥകിൽ രക്തവാദമുള്ള കാലുകൾ കൊണ്ട് ആഞ്ഞു തൊഴിച്ച് വെള്ളെഴുത്തു തുടങ്ങിയ കണ്ണുകൾ കൊണ്ട് ഇരട്ടിൽ തിരയുന്നതിനിടയിൽ ഇമ്മാനുവൽ അലറി. എടി മറിയക്കുട്ടി, സഖാവു മറിയക്കുട്ടി, സോവിയറ്റ് മറിയക്കുട്ടി, നിന്റെ തല ഞാൻ കൊയ്യും. അപ്പോൾ ഇഎമ്മിനെ പി ജി തള്ളിപ്പറഞ്ഞ ദിവസം എന്ന് പറഞ്ഞിട്ട് ഒരു കഥ തുടങ്ങുമ്പോൾ, ഒരു പ്രത്യേകിച്ച് ഒരു സ്ത്രീ അങ്ങനെ ഒരു വനിതാ എഴുത്തുകാരി അങ്ങനെ ഒരു കഥ തുടങ്ങുമ്പോൾ, പിന്നെ അതിനുശേഷം പരിന്തി റോയൊക്കെ നേരിട്ട പ്രശ്നങ്ങൾ നമുക്കറിയാം. വളരെ ചിലതിനെ വളരെ സീക്രട്ടായിട്ട് കാണുകയും അതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിൽ അത് ശരിക്കും ഭയങ്കര സ്ഫോടനാത്മകമായ ഒരു കഥ തന്നെയായിരുന്നു. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സ്വാധീനം കൂടുതലുള്ള ഒരു മലയാളി സമൂഹത്തിൻ്റെ? 2005 എഴുതിയ കഥയാണ്. 2005 താരതമ്യേന ഞാനൊരു എളിയ എഴുത്തുകാരി അല്ലെങ്കിൽ ചെറിയ എഴുത്തുകാരിയായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു എഴുത്തുകാരിയിൽ നിന്ന് മലയാളം പ്രതീക്ഷിച്ചൊരു കഥയായിരുന്നില്ല അത്. ആ രീതിയിൽ എനിക്കത് എഴുതിക്കഴിഞ്ഞപ്പോൾ വലിയ സംതൃപ്തി തോന്നി. എൻ്റെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. ഇത് രാഷ്ട്രീയം പ്രമേയമാക്കി ജീവിതത്തെ അപഗ്രഥിക്കാനുള്ള ശേഷി സ്ത്രീക്കുണ്ട് എന്ന് ലോകത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളൊരു അവസരമായിട്ടാണ് ഞാൻ ആ കഥയെ കണ്ടത്. അത് ഒരു പല രീതിയിലുള്ള പ്രതികരണം ഉണ്ടാക്കി. ചില ഇടതുപക്ഷ വിശ്വാസികൾ, ഇടതുപക്ഷക്കാർ കഥയെ വാനോളം പുകഴ്ത്തുകയും അത് ഞങ്ങളുടെ കഥയാണ് എന്ന്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ അതിനെ വല്ലാതെ സ്വീകരിച്ചൊരു കഥയാണ്. അതേസമയം തന്നെ ചില സമയത്ത് ആ കഥയെ തെറ്റിദ്ധരിച്ച് മറ്റു ചിലർ അതിനെ ചൊല്ലി വേദനിക്കുകയും എന്നെ ചോദ്യം ചെയ്യുകയുണ്ടായി. പക്ഷേ അത് രണ്ടു കൂട്ടർക്കും ഇടയിൽ കഥ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. 2004 ലളിതാംബിക സാഹിത്യ അവാർഡ് നേടിയ കെ ആർ മീര എന്ന എഴുത്തുകാരി അതിനു മുൻപ് തന്നെ ഓർമ്മയുടെ ഞരമ്പ്, ആവേ മരിയ തുടങ്ങിയ കഥകളിലൂടെ മലയാള കഥാരംഗത്ത് ആർക്കും നിഷേധിക്കാനാവാത്ത തീക്ഷ്ണ സാന്നിധ്യമായി. പ്രത്യയശാസ്ത്ര ഉന്മാദവും അതുണർത്തിയ പ്രത്യാശയും ഭരണകൂടത്തിനും അതിനുമിടയിൽ പെട്ടുപോകുന്ന വെറും മനുഷ്യൻ്റെ നിസ്സഹായതയും അതിൻ്റെ ഇരട്ടിഭാരം പേറേണ്ടി വരുന്ന പെണ്ണിൻ്റെ ജീവിതവും എല്ലാത്തിനും മുകളിൽ പരമമായ പീഡാനുഭവവും കാരുണ്യവും ഒരിടത്തൊന്നിക്കുന്ന ക്രിസ്തുബിംബവും ചേർന്ന് മലയാളി വായനക്കാരുടെ മനസ്സിൽ ഒരാധിയായി, ശല്യമായി, ഒപ്പം പുതിയ സംവേദനമായി ആ കഥ കുടിയേറി. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ ജനിച്ച മീര പ്ലസ് ടു വരെ അവിടെ തന്നെയാണ് പഠിച്ചത്. പക്ഷേ ദേശം മീരയുടെ കഥകളിൽ കണ്ടുകിട്ടുകയില്ല. അതിനൊരു പ്രധാന കാരണം, ഞാനൊരു 10-17 വയസ്സ് വരെ ജനിച്ചതും വളർന്നതും 10-17 വയസ്സ് വരെ ജീവിച്ചത് ശാസ്താംകോട്ട എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്, കൊല്ലം ജില്ലയിൽ. അതിനുശേഷം എനിക്ക് അവിടം വിട്ടു പോകേണ്ടി വന്നു. കാരണം കൊല്ലത്ത് 3 വർഷം ഡിഗ്രിക്ക് പഠിക്കാനായി ഹോസ്റ്റലിൽ പോകേണ്ടി വന്നു. അതിനുശേഷം എൻ്റെ അച്ഛനമ്മമാരെ അവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി MG യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു. അപ്പോൾ മധ്യ തിരുവിതാംകൂറിലേക്ക് പറിച്ചു മാറ്റപ്പെട്ടു. പക്ഷേ ഒരിക്കലും എനിക്ക് മധ്യ തിരുവിതാംകൂറിൽ എനിക്കൊരു എൻ്റെ നാട് എന്ന് തോന്നത്തക്ക ഇതിലൊരു ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. അതിൻ്റെ പ്രധാന കാരണം, വീണ്ടും നമ്മൾ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് സംഭവിച്ചു. അതിനുശേഷം പിന്നെ കോട്ടയത്ത് വരികയും കോട്ടയത്ത് ജോലിയായി അവിടെ താമസം ഉറപ്പിക്കുകയും പിന്നെ അവിടെ കോട്ടയത്തുകാരിയായി തീരുകയും ചെയ്തു. അപ്പോഴും ജോലി തിരക്കുകൾക്കിടയിൽ ഒരു നാടുമായിട്ട് ഇടപഴകാനുള്ള ഒരു സന്ദർഭം വളരെ കുറവായിരുന്നു. എന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രസകരമായൊരു കാര്യം അതാണ്. ഞാൻ എപ്പോഴും ഇടപഴകിയിട്ടുള്ളതും യാത്ര ചെയ്തിട്ടുള്ളതും ഒക്കെ എൻ്റേതല്ലാത്ത നാട്ടുകാരുമായിട്ടാണ്.
പ്രത്യേകിച്ച് ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ നമുക്ക് നാടിന് പുറത്ത് ജീവിക്കുന്ന ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ നാട്ടുകാരല്ലാത്തവരുമായി ധാരാളം ഇടപഴകേണ്ട ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ അത് വാസ്തവത്തിൽ അത് നാടില്ലായ്മ സൃഷ്ടിക്കുകയായിരുന്നോ അതോ എല്ലാ നാടും എൻ്റേതാണെന്ന ബോധം സൃഷ്ടിക്കുകയായിരുന്നോ എന്ന് എനിക്കിപ്പോൾ വേർതിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു എന്നെ കഥാകൃത്ത് എന്ന നിലയിൽ ഈ നാടില്ലായ്മ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം നാട്ടിൽ നമ്മൾ ഒതുങ്ങിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നാട് എന്ന ഒരു സങ്കല്പത്തിൽ അല്ലാതെ തളച്ചിടപ്പെട്ടിരുന്നെങ്കിൽ അതിന് ചുറ്റുവട്ടത്തുള്ള ഒരു ജീവിതം അവർ ആ കാഴ്ചപ്പാടിൽ മാത്രമേ നമുക്ക് ജീവിതം കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ നാടില്ലാത്ത ഒരുവളായി തീർന്നതുകൊണ്ടും നാടോടിയായി തീർന്നതുകൊണ്ടും എനിക്ക് പലതരം ജീവിതങ്ങളും പലതരം നാടുകളും പലതരം സംസ്കാരങ്ങളും അറിയാനും അതിൽ മുഴുകാനും സാധിച്ചു എന്ന് തോന്നാറുണ്ട്. മലയാള മനോരമയിൽ ജേർണലിസ്റ്റായി തൊഴിലെടുക്കുകയും ഒരു ഘട്ടത്തിൽ എഴുത്തിൽ പൂർണ്ണ ശ്രദ്ധ അർപ്പിക്കണമെന്ന് തോന്നിയപ്പോൾ ജോലി ഉപേക്ഷിക്കുകയും ചെയ്തു. ആ സാഹസികത മീരയുടെ എഴുത്തിലും കാണാം. ആരെയും പിന്തുടരാത്ത പുതിയ ഭാവുകത്വം, കനലുപോലെ പൊള്ളുന്ന ഭാഷ, ആരും കൈകാര്യം ചെയ്യാൻ ധൈര്യപ്പെടാത്ത പ്രമേയങ്ങൾ. ആരാചാർ വായിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു വളരെ ലളിതവൽക്കരിച്ച ഒരു യുക്തി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ഇത്രയും ചരിത്രം അറിയാം എന്നുള്ളൊരു സംശയം വന്നേക്കാം. അപ്പോൾ അതിനുള്ള ഉത്തരം അതിനകത്ത് തന്നെയുണ്ട്. കാരണം ഒരു പക്ഷേ ചരിത്രം മുഴുവൻ നമ്മുടെ തലമുറകളുടെ ചരിത്രം മുഴുവൻ നമ്മളിലുണ്ട് എന്നുള്ളൊരു അതൊന്ന്. രണ്ട്, ഈ സ്ത്രീയുടെ ഏറ്റവും പ്രത്യേകമായ ഒരു അവസ്ഥാവിശേഷം അതാണ്. അവ ക്രിസ്തുവിന് 420 വർഷം മുമ്പ് ആരംഭിക്കുന്ന കുടുംബത്തിൻ്റെ ചരിത്രം മുഴുവൻ ആ കുടുംബത്തിലൊരു സ്ത്രീയാണ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സ്ത്രീയിൽ നിന്ന് കൈമാറുകയും എല്ലാ ചരിത്രത്തിൻ്റെയും കഥ അങ്ങനെ തന്നെയാണ്. നമ്മളൊരു കുടുംബ ചരിത്രം, അത് ആ കഥാപാത്രം ധാക്കുമ എന്ന കഥാപാത്രത്തിൻ്റെ ആ ഒരു പ്രത്യേകമായ സ്വഭാവവിശേഷം എനിക്ക് ഒരു പക്ഷേ പ്രചോദനം അങ്ങനെ ഒന്ന് രൂപപ്പെടുത്താൻ എനിക്ക് പ്രചോദനമായത് എൻ്റെ അച്ഛൻ്റെ അമ്മ തന്നെയാണ്. കാരണം ആ ഗ്രാമത്തിലെ ഒരുവിധം എല്ലാവരുടെയും തലമുറകൾ പിന്നിലേക്കുള്ള ചരിത്രവും അവരുടെ ബന്ധങ്ങളും അവരുടെ ഭൂമിയും ഒക്കെ എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഇത് പല ഒന്നിച്ചല്ല പറയുന്നത്, ഇയാളുടെ ജീവചരിത്രം ഇങ്ങനെയെന്നല്ല പറയുന്നത്. പക്ഷേ ഒരു എന്തെങ്കിലും സംഭവം വിവരിക്കുമ്പോൾ അതിലേക്ക് കടന്നു വരുന്ന അസംഖ്യം വിശദാംശങ്ങൾ ഒന്നായി ഈ ചരിത്രവും കടന്നു വരുന്നുണ്ട്. ഒരു നാടിൻ്റെ ചരിത്രം എപ്പോഴും ഓർത്ത് വയ്ക്കുന്നതും അത് പ്രചരിപ്പിക്കുന്നതും നാട്ടിലെ സ്ത്രീയാണ്, ആ ഒരു ഒരു സ്ത്രീകളാണ് എന്ന് തോന്നിയിട്ടുണ്ട്. 2013 ആരാച്ചാർ എന്ന ഐതിഹാസിക രചന, അതിന് ഓടക്കുഴൽ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, പിന്നെ വയലാർ അവാർഡ്. ദേശീയ തലത്തിൽ തന്നെ പല പുസ്തക തെരഞ്ഞെടുക്കലുകളിലും മികച്ച 2014 10 പുസ്തകങ്ങളിലൊന്നായി ആരാച്ചാർ. ഒരു എപ്പിക് ക്യാൻവാസിലുള്ള ഒരു എഴുത്ത് സ്ത്രീക്ക് സാധ്യമല്ല. ഇപ്പം മലയാളത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ അങ്ങനത്തെ വർക്ക് കുറവാണ് താനും. അതിനെയും ഒരു പക്ഷേ ആരാച്ചാർ പൊളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഇതുപോലെ തന്നെ കോൺഷ്യസ് ആയിട്ടൊരു അങ്ങനത്തെ ഒരു ക്യാൻവാസ് വേണം എന്ന് തീരുമാനിച്ചു. ആരാച്ചാർ എഴുതി തുടങ്ങുന്ന കാലത്ത് ഇത്ര വലുതാകും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യ ഡ്രാഫ്റ്റ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതൊരു ചെറിയ നോവൽ, ഒരു 10-20 അധ്യായം അല്ലെങ്കിൽ ഒരു 25 അധ്യായം മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ആദ്യ തവണ കൽക്കട്ടയിൽ പോയി വന്നപ്പോഴാണ് എനിക്കിതിൻ്റെ സാധ്യതകൾ തുറന്നു കിട്ടിയത്. രണ്ടാമതൊരു തവണ കൽക്കട്ടയിൽ പോയത് ആ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോഴേക്കും അതൊരു ഇന്ത്യൻ ജീവിത സാഹചര്യങ്ങൾ, ഇന്ത്യൻ സ്ത്രീയുടെ കഥ പറയാനുള്ള വലിയൊരു സാധ്യതയാണ് ആ പ്രമേയം തുറന്നു തരുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. വാസ്തവത്തിൽ ഈ ഒരു ശ്രമം വനും വളരെ മുമ്പേ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നതാണ്. അത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയണമെന്നാണ് ഞാൻ ആദ്യം ആഗ്രഹിച്ചിരുന്നത്. ആ കഥ ഒരുപക്ഷെ എന്തെങ്കിലും ഞാൻ എഴുതുക തന്നെ ചെയ്യും. അതിന് ഇതിനേക്കാൾ വലിയ അധ്വാനവും ഗവേഷണവും വേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് അത് നീണ്ടു പോകുന്നത്. പക്ഷേ അത് എഴുതി തുടങ്ങുമ്പോൾ എനിക്കതിൻ്റെ സാധ്യത തിരിച്ചറിയാൻ സാധിക്കുകയും ഇതുവരെ മലയാളത്തിലെ എഴുത്തുകാരികളിൽ നിന്ന് മലയാളം വായനക്കാർ കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു ഒരു സൃഷ്ടിയായി തീരണം എന്നൊരു നിർബന്ധം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് സത്യമാണ്. പാൽ പോലെയാണ് പ്രണയം. നേരത്തോട് നേരം കഴിഞ്ഞാൽ പുളിക്കും, പിരിയും, വിഷമാകും. മാധവൻ എനിക്ക് ആ വിഷം തന്നു. ഞാൻ മരിച്ചില്ല, പകരം അയാളെ കൊന്നു. വിധവയായ ഞാൻ മധുരയിലെ വൃന്ദാവനിലേക്ക് വന്നു 12 മുൻപ്. അന്ന് ആ ആദ്യത്തെ ദിവസം 5000 ക്ഷേത്രങ്ങൾക്കിടയിൽ മൂത്രത്തിൻ്റെയും ചാണകത്തിൻ്റെയും ദുർഗന്ധഭരിതമായ ഗലികളിലൊന്നിലൂടെ ഒരു കയ്യിൽ വടിയും മറുകയ്യിൽ തൂക്കിയിട്ട ചോറ്റുപാത്രവുമായി പ്രാഞ്ചി വന്ന മുണ്ടനം ചെയ്ത വൃദ്ധകളെ ചൂടി
വ്യക്തമായ തീക്ഷ്ണമായ ഒരു പ്രമേയമായിട്ട് മീരയുടെ ഒരുപാട് കഥകളിലും നോവലിലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ എഴുതുമ്പോൾ ഈ പ്രണയത്തോടുള്ള ഒരു ഒബ്സഷൻ അതിനകത്ത് കടന്നു വരുന്നുണ്ടോ? എന്തൊരു ചോദ്യമാണിത് ദീപ. കാരണം പ്രണയം ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന വികാരമേ അല്ല എന്നല്ലേ ആ ചോദ്യത്തിൻ്റെ ഒരു ധ്വനി. എനിക്ക് അതിനോട് യോജിപ്പില്ല. എന്തിനോടെങ്കിലുമൊക്കെ പ്രണയം ഇല്ലെങ്കിൽ ആണാവട്ടെ പെണ്ണാവട്ടെ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആവട്ടെ, ഇനി അത് അപ്പുറം ഒരു ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ചരാചരവുമാകട്ടെ, അതിൻ്റെ അസ്തിത്വത്തിന് പിന്നെ എന്ത് പ്രസക്തി അല്ല എന്തൊരു എന്ത് സാധൂകരണമാണുള്ളത്? എന്തിനോടെങ്കിലുമൊക്കെ ഉള്ള പ്രണയം വേണം. അത് ആണിന് പെണ്ണിനോടുള്ളതോ പെണ്ണിന് ആണിനോടുള്ളതോ എന്നുള്ളതല്ല, എന്തിനോടെങ്കിലുമൊക്കെയുള്ള പ്രണയമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നമ്മുടെ എല്ലാ പ്രവർത്തകരിലും അതാണ് നിഴലിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ പ്രണയം, ആത്മനിരാസം, മരണം അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ അതിനകത്ത് പലപ്പോഴും വരുന്നുണ്ട്. അതുണ്ടാവും, ഉണ്ടാകുന്നത് അതെങ്ങനെയെന്നുള്ളത് നോക്കണം. കാരണം നമ്മൾ ഏത് തലത്തിൽ ജീവിതത്തെ അപഗ്രഥിച്ചാലും എനിക്ക് തോന്നുന്നു ഈ ഒരു ചക്രത്തിലൂടെ കടന്നു പോകാതെ നമുക്കൊന്നിനെയും ഒരു ഇക്വേഷനും പൂർത്തിയിലെത്തുന്നില്ല, പൂർത്തീകരണം കാണുന്നില്ല. എനിക്ക് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ വരുന്നത്. കത്തിത്തുടങ്ങിയ വീട് പോലെയാണ് എൻ്റെ പ്രേമം. വിരഹത്തിൻ്റെ മഴയിലും അത് ആസക്തിയോടെ കത്തുന്നു. തീനാളങ്ങൾ ആകാശത്തേക്ക് പത്തിവിടർത്തുന്നു. ഈ ജന്മം പൊള്ളി അടരുന്നു. വീണ്ടും ഒരു ജന്മമുണ്ടാകും. വീണ്ടും സന്യാസി വരും. വീണ്ടും ഞങ്ങൾ പരസ്പരം കണ്ടെത്തും. സ്ത്രീകളുടെ കഥകളാണ് എഴുതിയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എല്ലാ സ്ത്രീയോടും ബന്ധപ്പെട്ടൊരു പുരുഷന്റെ കഥ കൂടിയുണ്ട്. പുരുഷന്റെ കഥ പറയുമ്പോൾ സ്ത്രീയുടെ കഥ അതിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്നു. സ്ത്രീയുടെ കഥ പറയുമ്പോൾ പുരുഷൻ ഏതെങ്കിലും രീതിയിൽ അതിനെ പ്രചോദിപ്പിച്ചോ അല്ലെങ്കിൽ അതിനെ പ്രകോപിപ്പിച്ചോ ഒപ്പം നിൽക്കുന്നു. ഞാനത് ഒന്ന് രണ്ടിടത്ത് പറഞ്ഞു ദീപ, പുരുഷനില്ലാത്ത കഥയില്ല. പുരുഷനാണ് നല്ല ചീത്ത പുരുഷന്മാരാണ് പലപ്പോഴും നല്ല കഥകൾ തരാറുള്ളത്. പക്ഷേ സ്ത്രീകളാണ് കഥകൾ, സ്ത്രീ ജീവിതത്തിൽ നിന്നാണ് കഥകൾ ഉണ്ടാകുന്നത്. കഥ എന്ന് പറയുമ്പോൾ കൃത്യമായും അത് സ്ത്രീയുടെ ജീവിതമാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലൂടെ അല്ലാതെ നമുക്കൊരു പ്രപഞ്ച സത്യം ആവിഷ്കരിക്കാൻ വലിയ പ്രയാസമാണ്. പ്രണയത്തിന്റെ അതേ തീക്ഷ്ണതയോടെ വിപ്ലവവും ദാരിദ്ര്യവും രാഷ്ട്രീയവുമെല്ലാം മീരയ്ക്ക് പ്രമേയമായി. ആരാച്ചാർ എന്ന നോവലിൽ ഒരു വനിതാ ആരാച്ചാറിന്റെ കഥയിലൂടെ ഇന്ത്യയെന്ന സങ്കീർണ വൈവിധ്യമാർന്ന സാമൂഹ്യാവസ്ഥയുടെ ചരിത്രവും രാഷ്ട്രീയവും അതിലൂടെ വലിച്ചഴക്കപ്പെട്ട സ്ത്രീയുടെ ചതഞ്ഞെറിഞ്ഞ സ്വത്വവുമെല്ലാം മീര ആവിഷ്കരിച്ചു. മലയാളി വായനക്കാർ ആ ചരിത്രഭാരത്താൽ, പീഡന തുടർച്ചയാൽ, വേശ്യയുടെ മണ്ണിൽ നിന്നുരുവം കൊള്ളുന്ന ദുർഗാരൂപത്തിന്റെ തീക്ഷ്ണകാന്തിയാൽ സ്വയം വിമലീകരിക്കാൻ തയ്യാറായി. ഇതിന്റെ തെളിവാണ് ആരാച്ചാർ എന്ന പുസ്തകത്തിന്റെ ഇതുവരെ വിറ്റുപോയ 38,000 കോപ്പികൾ. ഏറ്റവും അധികം ആത്മകഥാംശമുള്ള ഒരു രചന ഏതായിരിക്കും? അത് ഞാൻ വെളിപ്പെടുത്തുകയില്ല. അങ്ങനെ ഒന്നും ഉണ്ടോ? അത് ഉണ്ടെങ്കിലും ഞാൻ വെളിപ്പെടുത്തുകയില്ല. അത് എനിക്ക് തോന്നുന്നു ഒരു എഴുത്തുകാരനോടും എഴുത്തുകാരിയോടും ചോദിക്കരുതാത്തൊരു ചോദ്യമാണ്. കാരണം അത് വെളിപ്പെട്ടു പോയാൽ പിന്നെ അത് കഥയില്ല. കഥ യുക്തിക്ക് വേണ്ടി കുറേ യാഥാർത്ഥ്യവും കുറേ ഭാവനയും കൂട്ടിക്കലർത്തി ഉണ്ടാക്കുന്നതാണ്. അതിലെത്രയാണ് ഞാൻ എന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അത് ഞാനില്ല, ഞാനുമില്ല, ആ കഥയുമില്ല. അതുകൊണ്ട് ഞാൻ അതൊരിക്കലും വെളിപ്പെടുത്തുകയില്ല. സ്ത്രീകളെ വിശ്വസിക്കുന്നവർ പാറമടക്കാരനെയും മഹാരാജാവിനെയും പോലെ ഒരേ സമയം വിഡ്ഢികളായി തീരുമെന്ന് കേട്ടിട്ടില്ലേ? ഷിജിമോൻ ജേക്കബ് ചോദിച്ചു. അതെന്തു കഥയാണ്? അപ്പോൾ CS ഷാജിമോൻ ഒരു കഥ പറഞ്ഞു. ഇടുക്കി എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു മഹാനഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു പാറമട ഉടമ സസുഖം വാണിരുന്നു. ഒരു ദിവസം സുന്ദരിയായ ഒരു നായർ യുവതി അദ്ദേഹത്തെ തേടിയെത്തി. സൂര്യന്റെ മുഴുവൻ ഊർജവും അപ്പാടെ പിടിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരു സൗരോർജ നിലയം ഞങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. ഇത് രാജപദ്ധതിയാണെന്നും മഹാരാജാവിന്റെ അനുഗ്രഹാശീസുകളോടെയാണെന്നും അങ്ങയോട് ഞാൻ വെളിപ്പെടുത്താം. യുവതിയുടെ മധുരവാക്കുകൾ വിശ്വസിച്ച് പാവം പാറമടയുടമ അപ്പോൾ തന്നെ 2 കോടി സ്വർണനിഷ്കങ്ങൾ സംഭാവന നൽകി. സാധുജന രക്ഷാനിധിയിലേക്ക് സംഭാവന നൽകാനാണ് യുവതി വരുന്നതെന്ന് കാപ്പൻ മഹാരാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചു. ധൈര്യമായി മുന്നോട്ടു പോകൂ എന്നൊരു വാക്യം മാത്രം പറഞ്ഞാൽ മതിയെന്ന് ഉപദേശിക്കുകയും ചെയ്തു. ആ കഥ എഴുതാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് എൻ്റെ ഒരു തോന്നൽ. ഒന്നാമത് എനിക്ക് അത്തരമൊരു ഒരു പുസ്തകം ഞാൻ അത് ഇപ്പോഴെഴുതിയതൊരു മിത്രഭേദമെന്ന ഒരു ഭാഗം മാത്രമേ ഞാൻ പുനരാഖ്യാനം അല്ലെങ്കിൽ വ്യാഖ്യാനം ചെയ്തിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ആഗ്രഹം പഞ്ചതന്ത്രം മുഴുവൻ ഈ വിധത്തിൽ സമകാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ
പൂർത്തിയാക്കണമെന്നായിരുന്നു. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഇത് പഞ്ചതന്ത്രം എത്രത്തോളം നമ്മുടെ സമൂഹത്തിൻ്റെ പുരുഷ മേധാവിത്വ മനസ്ഥിതിയെ രൂപീകരിച്ചിട്ടുണ്ട് എന്ന് സസൂക്ഷ്മം അത് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിന് ഒരു തിരിച്ചടിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെയൊക്കെ ഒരു നിലനിൽപ്പിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ഭാഗമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ വിധത്തിൽ യുഗയുഗാന്തരങ്ങളായി നിർമ്മിച്ചെടുത്ത മൂല്യങ്ങളെ, ആ മൂല്യങ്ങൾ അതേ ഭാഷയും അതേ മനോഭാവവും സ്വീകരിച്ച് തന്നെ എങ്ങനെ അഴിച്ചു പണിയാമെന്നുള്ളൊരു അന്വേഷണമാണ്. അത് സഫലമായതൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാനതിനെ ശ്രമിച്ചു. അത് ഞാൻ വളരെ ആസ്വദിച്ചു. അത് വളരെ ആഹ്ലാദകരമായ ഒരു അനുഭവമായിരുന്നു. സ്ത്രീകൾക്ക് നർമ്മബോധമില്ല എന്നൊക്കെ പറയുന്ന ഒരു എപ്പോഴും പലരും പരാതിപ്പെടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു, എനിക്ക് എൻ്റെ നർമ്മബോധം, എനിക്ക് ചിരിക്കാനുള്ള അവസരം, എനിക്ക് ചിരിക്കാനുള്ള അവകാശം, അത് പ്രഖ്യാപിക്കാനുള്ളൊരു അവസരമാണ് ചില കഥകൾ എന്നും, അതിനൊരു നല്ല അവസരമായിരുന്നു പെൺ പഞ്ചതന്ത്രം എന്നും ഞാൻ വിചാരിക്കുന്നു.